സ്റ്റുഡൻസ് ഓൺലി എല്ലാം എല്ലാമായ അല്ല നെടുന്തൂണായ നമ്മോടൊപ്പം നമ്മോടൊത്ത് നമ്മുടെ സ്വന്തം ഗോവിന്ദൻകുട്ടി ചേട്ടനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വേറെ പണിയൊന്നും ആയില്ല, സ്റ്റുഡൻസ് ഹോളിൽ വീണ്ടും തിരിച്ചെത്തി. ഞാൻ സ്റ്റീവ് ലോപ്സ് എന്ന ഫിലിമിലെ മെയിൻ രണ്ട് ക്യാരക്ടർ, മെയിൻ താരജോഡികൾ എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഫാസിലിൻ്റെ മകനും ഫഹദ് ഫാസിലിൻ്റെ അനിയനുമായ ഫഹാൻ ഫാസിലിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൃഷ്ണകുമാർ സാറിൻ്റെ മകളായ അഹാന കുമാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തളിക്കുളം ബ്രിഡ്ജ് എന്ന എൻ്റെ ഗ്രൂപ്പിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പൂ കിട്ടിയില്ല, പൂ കിട്ടിയില്ല. ഈ ഒരു ഗ്രൂപ്പിലെ രണ്ടുപേരോടെയും ഇനി ക്ഷണിക്കാനുള്ളത് വിഷ്ണു ആൻഡ് കുര്യനെയും രണ്ടുപേരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ജെയിംസ് അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോ എല്ലാം സീറ്റും ഫില്ലായി ഇല്ലേ? ഇനി നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ ജെയിംസ് അച്ഛനെ എന്റെ ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസ് ഒൺലി പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ അതിഥികൾക്ക് എല്ലാവർക്കും ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസ്റ്റിൻ്റെ പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം. അടുത്തതായി നമുക്ക് ഇവരായിട്ട് മീൻസ് എൻ്റെ ഗ്രൂപ്പായിട്ട് ഇൻട്രാക്ഷൻ സെക്ഷനാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഈ മൈക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാറായി. നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ ജി കെക്ക് ഞാൻ കൈമാറുകയാണ്. ഹായ്. ഹീറോ ആയിക്കഴിഞ്ഞപ്പോൾ ഫർഹാൻ അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങി. ഒരു ഹായ് പോലും ഇപ്പുറത്ത് അല്ലേ? മൈക്ക് ഗോവിന്ദനല്ലായിരുന്നു. എനിവേ, സ്റ്റുഡൻസ് ഒള്ളിയുടെ സീസൺ ടുവിലെ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും തുടങ്ങുന്ന ഈ പരിപാടിയിലേക്ക് വന്ന ഞാൻ സ്റ്റീവ് ലോപ്പസ് ടീമിന് ഹാർദമായ സ്വാഗതം. താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? സുഖം. നമുക്ക് നമ്മുടെ സംഗീത സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നായകനോടും നായികയോടും ഒരു 10 ചോദ്യം ചോദിക്കാമെന്ന് എനിക്കൊരാഗ്രഹം. ചോദിക്കാല്ലേ? വിളിക്കങ്ങോട്ട്. അഹാന,
യെസ് പറഞ്ഞോളൂ. ചുമ്മാ ഒന്ന് വിളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിളിച്ച. അങ്ങനെ ഈ മലയാളത്തിലേക്ക് വന്ന പുതിയ നായകനാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഫർഹാൻ. ഓക്കെ, സാധാരണഗതിയിൽ ആൺകുട്ടികളെ പറ്റി അഭിപ്രായം ചോദിക്കണേ പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. എന്താ പുള്ളിയെ പറ്റിയുള്ള അഭിപ്രായം? അഭിപ്രായം ഫർഹാൻ കുഴപ്പമില്ല. ഓൺ എ സീരിയസ് നോട്ട് സംസാരിക്കാനാണെങ്കിൽ ഇപ്പോൾ സ്റ്റീവ് ലോപ്പസിലേക്ക് തുടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ അതിലേക്ക് തുടങ്ങാൻ വരട്ടെ. ശരി, തുടങ്ങുന്നില്ല. പേഴ്സണലി ഫർഹാൻ എങ്ങനെയുണ്ട്? പേഴ്സണലി ഫർഹാൻ എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. ബൈ ദിസ് ടൈം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫ്രണ്ടാണ്. പക്ഷെ നമുക്ക് തമ്മിൽ തമ്മിൽ അധികം നേരം സഹിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും മടുക്കും. ഫർഹാൻ, പുള്ളിക്കാരി എങ്ങനെയുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. ടൈംസ് ഭയങ്കര ഭയങ്കര ചൈൽഡിഷ് ആണ്. ആണല്ലേ? നേരത്തെ ഇവിടെ വരുന്നെന്ന് പോയി പറഞ്ഞായിരുന്നു നല്ല കാര്യങ്ങൾ. ഫർഹാൻ മെച്യൂർഡായ പെൺകുട്ടികളെയാണോ ഇഷ്ടം? ഇത്ര ചൈൽഡിഷ് ആവരുത്, കുറച്ചും കൂടെ മെച്യൂറിറ്റി ഉള്ളതാണ് ഇഷ്ടം. അല്ല, അപ്പൊ ചൈൽഡിഷും ക്യൂട്ട്നെസ് ആണ്, പക്ഷെ അതൊരു അളവ് കഴിഞ്ഞാൽ ഇതാണല്ലോ. ആദ്യ സിനിമയിലെ നായികയോട് എപ്പോഴെങ്കിലും പ്രണയം തോന്നിയോ ഷൂട്ടിങ്ങിന് ഇടയിൽ? ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഓഫ് സ്ക്രീനോ? അല്ല, ഷൂട്ടിങ്ങിന് മുൻപോ ഷൂട്ടിങ് കഴിഞ്ഞോ ഷൂട്ടിങ്ങിന്റെ ഇടയിലോ? ഇല്ലില്ല, ആക്ച്വലി ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിയില്ല എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ അങ്ങേയറ്റം അവഗണിക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പം ഇല്ലില്ല, അവിടെ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന് ഉത്തരം കിട്ടട്ടെ, അങ്ങോട്ട് വരാം. പ്രണയം അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല, പ്രണയിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അല്ല, ഈ നമ്മൾ കോളേജിൽ ഈ ഇരിക്കുന്ന സാധാരണ ഇവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ അസൈൻമെന്റ് വെച്ചോ എന്ന് സാർ ചോദിക്കും, പറയും അസൈൻമെന്റ് എഴുതാൻ സമയം കിട്ടിയില്ല. എന്താ എക്സാം എഴുതാൻ? എക്സാം എഴുതാൻ സമയം എന്ന് പറഞ്ഞാൽ പ്രണയിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ? മുറുക്കുമ്പോ ചവിട്ടി. ആക്ച്വലി നമ്മള് ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. അപ്പം ഓൺ സ്ക്രീൻ നമ്മളെപ്പോഴും റൊമാൻസിങ് ആണ്. അപ്പൊ കട്ട് പറഞ്ഞ ഉടനെ അടി തുടങ്ങും, ഫുൾ ടൈം അടി വെച്ചോണ്ടിരിക്കുകയായിരിക്കും. രാജീവടൻ വന്ന് പറയുമ്പോൾ അടി നിർത്ത്, ഇനി പ്രേമിക്കാൻ സമയമായി ബാ എന്ന് പറഞ്ഞു. ഓൺ സ്ക്രീൻ ഭയങ്കര ലവിങ് കപ്പിളൊക്കെ ആണെങ്കിലും നമ്മൾ ഓഫ് സ്ക്രീൻ ഭയങ്കര അടിയാണ്, എപ്പോഴും അടിയാണ്. രണ്ട് അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും. അപ്പൊ അങ്ങനെ അടി വെച്ചോണ്ട്. യൂഷ്വലി ഇപ്പോൾ സംഭവിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് ഒരു 10-25 ദിവസം നമുക്കൊപ്പം നിന്നിട്ട് അവർ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നൊരു പ്രേമം സ്റ്റാർട്ട് ചെയ്യില്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ട് വരാം ഇവിടെ. ഇല്ല, നമ്മൾ 10-25 ദിവസം അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല, അതുകൊണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. സോ ഹോപ്പ്, ഹോപ്പ്ഫുള്ളി. ആന ഫഗത് ഫാസിലിന്റെ അനിയൻ, ഫാസിലിന്റെ മകൻ സുന്ദരൻ, സുമുഖൻ, ഈ മനുഷ്യനോട് തൻ്റെ ആദ്യ സിനിമയിലെ നായകനോട് ഒരു ചെറിയ ക്രഷ് എപ്പോഴെങ്കിലും? ശരി, ഞാനങ്ങനെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഇല്ല, സിസ്റ്റർ മെറ്റീരിയൽ ആണ്, വേറെ ഒന്നുമില്ല. ഈ പുള്ളി പലതും പറയും, ആരും കാര്യമാക്കണ്ട. ഫർഹാൻ, സിനിമയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാൻ വേണ്ടി അച്ഛൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ്? ഓക്കെ, അഡ്വൈസ് പോലെയാണെങ്കിൽ ഓക്കെ, ബേസിക്കലി ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻസിൽ ടാൻഡ്രം ഒന്നും ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞു. വീട്ടിലെ പ്രശ്നക്കാരന, ആലപ്പുഴയിലൊക്കെ പ്രശ്നക്കാരന, ഏറ്റവും യങ്സ്റ്റ് ആയതുകൊണ്ട് കുറച്ച് പാമ്പേർഡാണ്, അതിൻ്റെ ഒരു പേടി കാണുമായിരിക്കും. ഫഹദ് എന്നോട് പറഞ്ഞത്, നീ ഇപ്പം സക്സസിനെ കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇപ്പൊ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ചെയ്താൽ മതി, എൻഡ് ഓഫ് ദി ഡേ നീ ഹാപ്പി ആയിരിക്കണം. അതാണ് ഫഹദ് പറഞ്ഞത് എന്നോട്. ഓക്കെ, സോ അച്ഛൻ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ലൊക്കേഷനിൽ ഉണ്ടാക്കരുത്, ഫഹദ് പറഞ്ഞു ഹാപ്പി ആയിരിക്കണം. അഹാന അഭിനയിക്കാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ അച്ഛനും അമ്മയും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചേ? അതെ. എനിക്ക് രണ്ടുപേരെയും അറിയാം. എന്താണ് അമ്മ ആദ്യം പറഞ്ഞ കാര്യം സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ?
അയ്യോ സത്യം പറഞ്ഞ അമ്മ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാരണം ഈ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ കള്ളം പറയാൻ തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നൊരു. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കള്ളം പറയാൻ തുടങ്ങി അതിങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എൻ്റെ മുഖത്ത് എഴുതി വെച്ചേക്കും. ആ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അഭിനയിക്കാൻ പോകുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മ തന്നെയാണ് സെറ്റിൽ കൂടെ വന്നതും അമ്മ തന്നെയായിരുന്നു ഫുൾ ടൈം കൂടെ ഉള്ളതും. പിന്നെ അമ്മയും നമ്മളെല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു, അപ്പോൾ അങ്ങനെ വലിയ അഡ്വൈസും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫർഹാൻ പറഞ്ഞ പോലെ നന്നായിട്ട് പെരുമാറണം അതൊക്കെ തന്നെയായിരുന്നു, അല്ലാതെ വേറെ അഡ്വൈസൊന്നും ഇല്ലായിരുന്നു. എല്ലാം വളരെ മെച്ചുവേർഡായ ഇല്ലേ ഗോവിന്ദ്? അതെ, ഭയങ്കര മെച്ചുവേർഡായ കുട്ടികളാണ്. എനിക്ക് വയ്യ. ഓക്കെ ഫർഹാൻ, ഫഹദിൻ്റെ അഭിനയത്തെ ഒരു നിരൂപകനായി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എനിക്ക് ഫഹദിനെ ആക്ടറിനെക്കാളും കൂടുതൽ ഫഹദിനെ ഫൈറ്ററിനെയാണ് ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഈ സ്ക്രീനിലെ ഫൈറ്റാണോ വീട്ടിലെ ഫൈറ്റാണോ? ഐ മീൻ ഒരു ഫസ്റ്റ് ഫഹദ് ഭയങ്കര ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ വലിയൊരു ഒരു ഫ്ലോപ്പ് കൊടുത്തതാണ്. അപ്പം അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനത്തെ ഒരു പൊസിഷനിലെത്താൻ അത് ഫഹദിൻ്റെ ഒരു ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ റോൾ മോഡൽ ഫഹദ് തന്നെയാണ്. ആസ് ആൻ ആക്ടർ നോക്കിയാലും ഈസ് നോട്ട് ബാഡ്, നല്ല ആക്ടറാണ്. ഫഹദിനെ ആയിരിക്കുമോ നിങ്ങൾ അഭിനയത്തിൽ നിങ്ങളുടെ ഇൻസ്പയറിങ് എലമെന്റ് ആയി വെക്കുക? ഫഹദും കാണും, ഫഹദ് മാത്രമല്ല ഫഹദും. ഹാനാ, അച്ഛന്റെ അഭിനയം ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. അച്ഛന്റെ സീരിയലുകൾ ഇഷ്ടമാണോ? അന്ന് ഞാൻ കൊച്ചായിരുന്നു അപ്പൊ എനിക്ക് ഒത്തിരി ഓർമ്മയില്ല, പക്ഷേ അതെ ഇഷ്ടമാണ്. അച്ഛന്റെ നായികമാരെ ഒക്കെ ഇഷ്ടമാണോ? എനിക്ക് അതും വലുതായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഫഹദിനെ ഇഷ്ടപ്പെട്ട നടനാരാണ്? മലയാളത്തിലോ എല്ലായിടത്തോ? മൊത്തത്തിൽ എനിക്ക് ദിലീപ് കുമാറിനെ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഓക്കെ, പിന്നെ പഴയ ദിലീപ് കുമാർ. പഴയ ദിലീപ്. ഓക്കെ, ഇവിടെ ലാലേട്ടൻ മമ്മൂക്ക. ഹാന, ഇഷ്ടപ്പെട്ട നടനാരാണ്? അച്ഛന്റെ പേര് പറയരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ എല്ലാ ലാംഗ്വേജ് ആയിട്ടാണെങ്കിലും ഞാൻ അവസാനം മലയാളത്തിലേക്ക് തന്നെ വരും. എനിക്ക് ഡെഫിനറ്റ്ലി മോഹൻലാൽ അങ്കിൾ, മമ്മൂട്ടി അങ്കിൾ ഇഷ്ടമാണ്. യങ് പീപ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലാണ്. ഫഹദിന് ഇഷ്ടപ്പെട്ട സിനിമ? പെട്ടെന്ന് ഒരു സിനിമ പറയാൻ പറ്റില്ല. ഓഫ് ലേറ്റ് കണ്ടതിൽ എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ്. ഇപ്പം റീസെന്റ് ഫിലിംസിൽ ബാംഗ്ലൂർ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ട സിനിമ? എൻ്റെ ദൈവമേ, കുറേ സിനിമ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ബാംഗ്ലൂർ ഡേയ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ അത് പറയുന്നില്ല, അത് കോപ്പി ചെയ്യുന്നല്ല. ഇപ്പം എനിക്ക് ഹിന്ദിയിൽ ടു സ്റ്റേറ്റ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ടു സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു അന്യ സംസ്ഥാനക്കാരനായ വ്യക്തിയെ പ്രേമിച്ചാൽ എന്താണ് എന്നൊരു ചിന്ത മനസ്സിൽ അല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ ബ്രെയിനൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതേ എപ്പോഴും നമുക്ക് തിരിച്ചറിയാനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും പറ്റത്തുള്ളൂ. ബ്രെയിൻ്റെ ഒരു കുഴപ്പമാണ്, കത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഐ ആം സോ ഇൻ്റലക്ച്വൽ യാർ.